ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കണക്കുണ്ടതിൽ. അത് മറ്റാരുമല്ല ഡി എൽ എഫ് കമ്പനി ബി ജെ പിക്ക് കൊടുത്ത പണത്തിൻ്റെ കണക്കാണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് പോകേണ്ടി വരും. കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധങ്ങൾ ഒന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര പ്രതിയായ ഗുരുഗ്രാമിലെ ഭൂമി കേസ് ഇടപാട്. റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരായ ഡി എൽ എഫ് ആയിരുന്നു അതിലെ കൂട്ടുപ്രതി. 2018 സെപ്റ്റംബറിൽ ബി ജെ പിക്ക് അധികാരം കിട്ടിയതിന് പിന്നാലെ ഡി എൽ എഫിനും വാദ്രയ്ക്കുമെതിരെ ഹരിയാന പോലീസ് അഴിമതി നിരോധന പ്രകാരം കേസെടുത്തിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം ആ കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായി. അതായത് ഈ ഭൂമി ഇടപാടിൽ യാതൊരുവിധ പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് 2023 ഏപ്രിലിൽ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ബി ജെ പി പെട്ടെന്ന് ഇങ്ങനെ മലക്കം മറിഞ്ഞത് എന്നതിന്റെ കാരണം വ്യക്തമാകുന്നത്. അതായത് 170 കോടി രൂപയാണ് ഡി എൽ എഫ് 2019 ഒക്ടോബറിനും 2022 നവംബറിനും ഇടയിൽ ബി ജെ പിക്ക് സംഭാവനകൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 വർഷത്തിന് ശേഷം ആ കേസിൽ തെളിവില്ല, ഇവിടെ ഭൂമി ഇടപാടിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതെങ്കിൽ അതിൻ്റെ പിന്നിൽ ബി ജെ പിക്ക് കിട്ടിയ ഈ പറയുന്ന 170 കോടി രൂപയുടെ സംഭാവനയുടെ ഒരു പ്രത്യുപകാരമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ചോദിക്കുന്നത്, ഈ കോൺഗ്രസിൻ്റെ മരുമകൻ്റെ പണം കിട്ടിയാൽ എന്താ ബി ജെ പിക്ക് പൊളിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും. കാരണം ഡി എൽ എഫ് കൊമേഴ്സ്യൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്, ഡി എൽ എഫ് ഗാർഡൻ സിറ്റി ഇൻഡോർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഡി എൽ എഫ് ലക്ഷറി ഹോംസ് ലിമിറ്റഡ് എന്നീ 3 സ്ഥാപനങ്ങളാണ് ബി ജെ പി കൊടുക്കാൻ വേണ്ടി ബോണ്ട് വാങ്ങിയത്. ഈ ബോണ്ടുകളുടെ എല്ലാം ഒരേ ഒരു ഗുണഭോക്താവ് ബി ജെ പി മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ ഡി എൽ എഫ് കൃത്യമായി തങ്ങളുടെ മുന്നിലുള്ള കേസ് ഒഴിവാക്കാൻ വേണ്ടി ബി ജെ പിക്ക് പണം കൊടുത്തതാണ് എന്ന കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, വാങ്ങിയ ഇലക്ട്രൽ ബോണ്ട് മുഴുവൻ ബി ജെ പിക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡി എൽ എഫിൽ അല്ലെങ്കിൽ മരുമകനുള്ള പാർട്ടിയായ കോൺഗ്രസിന് പോലും 1 രൂപ പോലും അവർ കൊടുത്തില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഭരണത്തിൽ അടുത്തിടെയൊന്നും കോൺഗ്രസ് വരാൻ പോകുന്നില്ല. ഈ കേസുമായി മുന്നോട്ട് പോയാൽ റോബർട്ട് വാദ്ര അവസാനം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണം കൊടുത്ത്, 120 കോടിയോളം കൊടുത്ത് ഈ കേസ് ഇപ്പോൾ ഡി എൽ എഫും റോബർട്ട് വാദ്രയും ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. 1946 ചൗധരി രാഘവേന്ദ്ര സിംഗ് സ്ഥാപിച്ചതാണ് ഈ ഡി എൽ എഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പ്രവർത്തനം. 2022-23 സാമ്പത്തിക വർഷം 6012 കോടി രൂപയുടെ വിറ്റുവരവും അറ്റ ആദായം 2051 കോടി രൂപയുമാണ്. അതായത് ഈ വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 2008 ഗുരുഗ്രാമിൽ 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപയ്ക്ക് വാങ്ങുന്നത്. മാസങ്ങൾക്ക് ശേഷം 58 കോടി രൂപയ്ക്ക് ഈ പ്ലോട്ട് ഡി എൽ എഫ് വാങ്ങി. വിലയിൽ 7 മടങ്ങ് വർധന, പല ഗഡുക്കളായാണ് പണം നൽകിയത്. ഇതിൽ ക്രമക്കേട് കണ്ടതിനെ തുടർന്നാണ് 2012 ഭൂമി വിൽപ്പന റദ്ദാക്കിയതോടെ ഇത് പിന്നീട് ഇടപാടുകളൊക്കെ തന്നെ വാർത്താമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുകയും പിന്നീട് ഹരിയാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഹരിയാന സർക്കാർ ഉദ്യോഗസ്ഥനായ അശോക് ഖേംകെയാണ് ഇത് പുറത്തെത്തിച്ചത്. ഹരിയാനയിലെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപീന്ദ്ര സിംഗ് ഹൂഡ ഖേംകെയെ സ്ഥലം മാറ്റിയതോടെ 2014 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത് പ്രചാരണ ആയുധമാക്കുകയായിരുന്നു. അതായത് ഡി എൽ എഫുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഒരു ഘട്ടത്തിൽ ബാദ്ര ജയിലിലേക്ക് പോകും എന്ന് ഉറപ്പായതോടെയാണ് ആ വിഷയത്തിൽ പിന്നീട് അന്വേഷണം നടക്കാതിരിക്കാൻ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി അന്ന് ഇടപെട്ടിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരികയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുമ്പോൾ അതിന് പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ 120 കോടിയിലധികം രൂപയാണ് ബാദ്രയും ഡി എൽ എഫും ബി ജെ പിക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. 170 കോടി രൂപ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല. അത്രയും പണം നൽകിയിരിക്കുന്ന മറ്റ് ഏജൻസികളൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റ് കമ്പനികളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ആ ഭൂമി ഇടപാട് ഒന്ന് മറക്കാനും ഒന്ന് ക്ഷമിക്കാനും ഒക്കെയുള്ള ബി ജെ പിയുടെ ആ താമരക്കുളത്തിൽ ഒന്ന് മുങ്ങിക്കൊടുക്കാനുള്ള റോബർട്ട് വാദ്രയുടെ ഒരു ഉപകാര സ്മരണയായി മാത്രമേ കാണാൻ കഴിയുള്ളൂ ഈ 170 കോടി രൂപ എന്ന് പറയുന്ന കാര്യം. എന്തായാലും ഈ ഒരു വിഷയം കൊണ്ട്, ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയപരമായി ഒരു നേട്ടം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും കോൺഗ്രസ് കുടുംബത്തിന് കാര്യമായ നേട്ടങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇത്തവണ പ്രചരണത്തിന് പോലും 5 പൈസയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മല്ലികാർജുനെ കറുകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഡി എൽ എഫിനെ പോലുള്ള ഈ മരുമകൻ അതിൽ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ മരുമകന് കുറച്ചും കൂടെയൊക്കെ പ്രാധാന്യമുള്ള ഡി എൽ എഫ് പോലെയുള്ള ഒരു കമ്പനിയോട് ചോദിച്ചാൽ കോൺഗ്രസിന് 170 കോടി തന്നില്ലെങ്കിലും ഒരു 17 കോടിയെങ്കിലും അവർ തരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വഴിക്ക് കോൺഗ്രസ് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും
കോൺഗ്രസ് കുടുംബത്തിന് ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല, അവർ രക്ഷപ്പെട്ടു എന്ന് പറയണം. ഇനി സമാനമായൊരു കേസ് പ്രിയങ്കാഗാന്ധിയുടെ പേര് കോടതിയിൽ കൊടുത്ത ഒരു FIR ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇനി എത്ര കോടി പ്രിയങ്കാഗാന്ധി കൊടുക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്.